പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് മൂന്നുപേരും വന്നേക്കുന്നത് ഒരു സന്തോഷം. അതെ, സന്തോഷ വാർത്ത എന്തെന്നാൽ ഞങ്ങള് നാട്ടിൽ പോയത് അതന്നെ. അവസാനം എത്ര നാളത്തിന് ശേഷം? മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മള് നാട്ടിലേക്ക് പോവാണ്. നമ്മുടെ ചച്ചുവിനെ എല്ലാരും കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചച്ചുവിനെ ആരും കണ്ടിട്ടില്ല, ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ വേറെ ഒരു അച്ഛനമ്മ വരാൻ നോക്കി, നടന്നില്ല. കഴിഞ്ഞറിയാം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത മൊത്തം പ്രശ്നങ്ങളായിരുന്നു. നമുക്ക് നടന്നില്ല. എന്തായാലും ഫൈനലി നമ്മുടെ ചച്ചുവിനെ എല്ലാരും കാണിക്കാനായിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മളൊരു രണ്ട് മാസത്തോളം ഇനി നാട്ടിലുണ്ടാവും. അപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഈ രണ്ട് മാസം ഇപ്പൊ ലീവ് എടുത്ത് പോണത്? ഇത് ലീവ് അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാരന്റൽ ലീവാണ് ശരിക്കും. അത് ഇവിടെ നമുക്ക് എന്താ പറയാ, മെറ്റേണിറ്റിയും കാര്യങ്ങളൊക്കെ കപ്പിൾ ചെയ്യാം. അപ്പൊ സ്വാതി അവളുടെ മെറ്റേണിറ്റി കഴിഞ്ഞു. ഞാൻ പിന്നെ മെറ്റേണിറ്റി കഴിഞ്ഞു, പ്രസവിച്ച് അതായത് നമുക്ക് ഇവിടെ രണ്ട് രീതിക്കുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് അപ്ലൈ ചെയ്യാം. സ്റ്റാൻഡേർഡ് എന്തോ സംഭവം എന്ന് പറയും, പിന്നെ അഡ്വാൻസ്ഡ്. അതായത് സ്റ്റാൻഡേർഡിൽ നമുക്ക് കിട്ടുന്നത് 45 weeks ആണ്. അഡ്വാൻസ്ഡ് ആകുമ്പോ പിന്നെ എന്തോ കുറച്ചൊരു 10 weeks or 8 weeks എന്തോ എക്സ്ട്രാ കിട്ടും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ എടുത്തേക്കുന്നത് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ എനിക്ക് ടോട്ടലായിട്ട് എടുക്കാൻ പറ്റുന്നത്, അതായത് ഒരു പാരന്റിന് ഈ പാരന്റിൽ എടുക്കാൻ പറ്റുന്ന 35 weeks എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 5 അടുത്ത പാരന്റിനുള്ളതാണ്. ഇപ്പൊ വരുണാണ് 35 എടുക്കണമെങ്കിൽ 5 എനിക്ക് അങ്ങനെ. അപ്പൊ ഈ എടുക്കണത് എന്താന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എന്ന് പറയും. അപ്പൊ നമുക്ക് എന്താ ഈ ഗവൺമെന്റ് പൈസ തരുന്ന ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ ഫുൾ സാലറി നാട്ടിലും മെറ്റേണിറ്റി ലീവ് ഇല്ലേ. എനിക്ക് മെറ്റേണിറ്റി ആയിട്ട് 18 weeks കിട്ടി, പ്ലസ് ഈ പാരന്റില് 35 weeks ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓൾറെഡി എടുത്തത്, ഞാൻ ഒരു വർഷമാണ് ഇപ്പൊ ലീവ് എടുത്തേക്കണത്. എന്റെ തീരാറായ നിമിഷത്തിലാണ് നമ്മൾ നാട്ടിൽ പോണത്. അപ്പൊ ഈ രണ്ട് മാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എനിക്കൊരു 5 ബാക്കി ഒരു 8 സ്വാതി എനിക്ക് തന്നു. നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ടോട്ടല് 13 എന്റെ കയ്യിലുണ്ട്. അതിന്റെ അകത്ത് 3 ഞാൻ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം ഒരാവശ്യത്തിന് വേണ്ടി എടുത്തായിരുന്നു. നമ്മുടെ ഈ പ്രസവം കഴിഞ്ഞ് അതിനോട് സംബന്ധിച്ച് കുറച്ച് ദിവസം വരും എന്റെ കൂടെ. ഞാൻ തന്നെയല്ലായിരുന്നു, ഞാൻ എടുത്തായിരുന്നു. പിന്നെ ബാക്കി എനിക്ക് 10 കിടപ്പുണ്ട്. അത് ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി മാറ്റി വെച്ചേക്കുമായിരുന്നു. നമുക്കൊരു ചാൻസ് കിട്ടാം. അപ്പൊ ഇത് ഒരു കൊല്ലത്തിനുള്ളിൽ എടുത്ത് തീർക്കണം. കൊച്ചി ജനിച്ചിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ എടുത്ത് തീർക്കണം. അതാണ് സംഭവം. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ വേറെ വീഡിയോ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ എന്തായാലും അതിനെ കുറിച്ച് ഒരു വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. അപ്പൊ അതെ, അപ്പൊ നമ്മുടെ കൊച്ചിന് 1 പോകുന്നത് ജൂണിലാണ്. അപ്പൊ ജൂണിന് മുമ്പേ നമ്മളിത് പോയി തീർക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മള് ഫെബ്രുവരി ചച്ചും അങ്ങനെ 7 കഴിഞ്ഞു. അങ്ങനെ അവസാനം ഞങ്ങള് നാട്ടിലോട്ട് പോകുവാണ്. അപ്പൊ എന്താ പറയാ, ഒരുപാട് കടപ്പകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് എന്താ പറയാ, ഇപ്പൊ പുതിയ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളും നമുക്ക് RT-PCR കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ RT-PCR ഒക്കെ ഞങ്ങൾ ഇന്ന് എടുത്തു. ഇന്നത്തെ ദിവസം ഇവിടെ 27th January. അപ്പൊ 27th ഞങ്ങള് ഉച്ചക്ക് 2 ഇന്ന് ഉച്ചക്ക് 2 പോയിട്ട് ഞങ്ങൾ RT-PCR എടുത്തു. അപ്പൊ എടുത്തു കഴിഞ്ഞ റിസൾട്ട് ഇനി വരാൻ പോണത് നാളെ മറ്റന്നാളെ വരേണ്ടതാണ്. അപ്പൊ ഞങ്ങളുടെ ഫ്ലൈറ്റ് മറ്റന്നാളെയാണ്. ഞങ്ങൾ പോണത് 29 January. അപ്പൊ ശനിയാഴ്ച അന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പൊ അതിന് മുന്നേ RT-PCR കിട്ടേണ്ടതാണ്. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടില് 31st എത്തും. തിങ്കളാഴ്ച വെളുപ്പിനെത്തും നമ്മള്. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ RT-PCR ചെയ്യാൻ പോണത്, നമ്മുടെ കുഞ്ഞു കുഞ്ഞു പാക്കിങ് ഷോപ്പിംഗ് അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചല്ല വലിയ ഹാപ്പിനെസ് ഉള്ള വീഡിയോയിൽ കൊച്ചു കൊച്ചു ബൈക്സ് അതൊക്കെയാണ്. അപ്പൊ എന്നാ എല്ലാരും ഓടിപ്പോയിട്ട് ആ കുഞ്ഞു കുഞ്ഞു ബൈക്സ് ഒക്കെ കണ്ടിട്ട് വാട്ടുക. അങ്ങനെ ഗൈസ്, നമ്മുടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ ചെറിയ ഷോട്ടുകളൊക്കെ കാണിച്ചു തരാം. ഞങ്ങള് ഫുൾ കഴിഞ്ഞിട്ടില്ല, നമ്മള് നിർത്തി വെച്ചേക്കണ ബുധനാഴ്ച. ബുധനാഴ്ച രാത്രിയാണ് ഞങ്ങള്, വെള്ളിയാഴ്ച രാത്രിയാണ് ശരിക്കും ഫുള്ള് എല്ലാം സെറ്റ് ആക്കുള്ളൂ. സെറ്റ് ആക്കി കംപ്ലീറ്റ് ചെയ്ത് പെട്ടിയെടുത്ത് മാറ്റിയാ കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ ഇരിക്കുന്നു, എല്ലായിടത്തും അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അല്ല, ഇവിടെ ഇതാണ് അവസ്ഥ.
നമ്മളെ പെട്ടി പാക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല അവളൊക്കെ, അവൾ അതിൻ്റെ അകത്ത് കിടക്കണം. ചച്ചു എന്നാണ് ചച്ചു, നമുക്ക് നാട്ടിൽ പോകണ്ടേ പൊന്നു, നീ ഇറങ്ങ അതിൻ്റെ അകത്ത് നിന്ന്. നീ ഇറങ്ങിയാലല്ലേ പോകാൻ പറ്റത്തുള്ളൂ, ഇല്ല പെട്ടിക്കകത്ത് വന്നോളോ. കുറുമ്പി പോന്ത ചച്ചു, അമ്മയുടെയാ അമ്മ, അമ്മയുടെയാ ചച്ചു, അമ്മയുടെയാ എവിടെയാ, കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുത്തേ ചച്ചു, മിടിക്കില്ല കാണിക്കൂല, എവിടെ അമ്മ എവിടെയാ ഒന്ന് നോക്കി ചച്ചു. കൊച്ചു അവിടെ തപ്പണം ഇതിന്റെ അമ്മ ചച്ചു, അമ്മയുടെയാ അമ്മ, അമ്മ നോക്കി അമ്മയുടെയാ ഇതാണോ അമ്മ. അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം, നമ്മുടെ ഒരു വെട്ടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ സോറി, ആ നാല് വെട്ടി, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇനി അഞ്ചാമത്തെ വെട്ടി. അപ്പൊ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതിക്ക് രണ്ട് വെട്ടി കൊണ്ടുപോകാം, എനിക്ക് രണ്ട് വെട്ടി കൊണ്ടുപോകാം, പിന്നെ ചച്ചുവിന് ഒരു വെട്ടി കൊണ്ടുപോകാം. അപ്പൊ പിള്ളേരായിട്ട് ആദ്യമായിട്ട് നാട്ടിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി, നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ചോദിക്കുവാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ കാരി ഓൺ ബാഗ് ഉണ്ട്, പിന്നെ വേറൊരു കാരി ഓൺ ബാഗ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ പോണത്. ഇവിടെ ഇങ്ങനെ മെസ്സായി കിടക്കണണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, ഞങ്ങളത് മെനക്കാണ്ടാണ്, കാരണം ഇങ്ങനെ തന്നെ കിടക്കട്ടെ, ഏറ്റവും അവസാന ദിവസം നമ്മൾ പോണതിന് മുമ്പ് എല്ലാം ഒന്ന് ഇതാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാക്കിങ് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഗൈസ്, ദേ നമ്മൾ നാട്ടിൽ പോണേന്റെ എന്താ പറയാ ഒരു എന്ത് സ്റ്റെപ്പ്, അത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിക്ക് നമ്മൾ RT-PCR എടുക്കാൻ പോകണം. അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പൊ ഇത് കിട്ടിയാലാണ്, ഇത് പോസിറ്റീവ് ആയാലാണ്, നെഗറ്റീവ് ആയാലാണ് നമുക്ക് നമ്മുടെ ശനിയാഴ്ചത്തേക്കുള്ള ഫ്ലൈറ്റിന് നമുക്ക് കയറാൻ പറ്റുള്ളൂ. നിങ്ങളോട് പറഞ്ഞില്ല നമ്മൾ മറ്റേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇത് നെഗറ്റീവ് ആവണം. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു റെക്സാസ് എന്താ റെക്സലിലേക്ക് പോവുകയാണ്. അവരെടുക്കണ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ക്ലിപ്പ് നമ്മൾ ഇതിൽ കൂടെ ചേർക്കാം. ഇന്ന് അറിയാലോ നിങ്ങൾക്ക് RT-PCR ഇപ്പൊ എല്ലാരും ചെയ്യണ അറിയാം. പിന്നെ ഇന്ന് നല്ല മഞ്ഞാണ് ഇവിടെ, റിയൽ ഫീല് -20 ആണ്. അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് വരണെന്ന് ഉച്ച വരെ എടുത്തോളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പോയി ഇതെടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാൾമാർട്ടിൽ കൊണ്ടുപോയി റിട്ടേൺ ചെയ്യണം. പിന്നെ കൊച്ചിന്റെ പാല് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ ആ കുഞ്ഞു കുഞ്ഞു ഷോട്ടൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഇടാം. നമ്മൾ നാട്ടിൽ പോണതിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ തയ്യാറാക്കി അങ്ങനത്തെ ഉള്ള കൊച്ചു കൊച്ചു ക്ലിപ്പൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോ ഓൾറെഡി കുറച്ച് കൊച്ചു ക്ലിപ്പ് കണ്ടു കാണുമല്ലോ അല്ലേ, കണ്ടു കാണണം. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കാണും. അപ്പൊ എന്തായാലും നമുക്കിനി വേഗം നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി, ഞങ്ങള് അത് ഈ ഒരു ദിവസത്തേക്ക് പ്ലാൻ ഇട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇന്ന് പോണ അവിടെ ഇല്ലേ, അവിടെ വിളിച്ച് ചോദിച്ചു, അവരോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ കോവിഡ് വന്നായിരുന്നു, ഇപ്പൊ ഏകദേശം ഒരു മാസം ആവണു, 1st മുതലായിരുന്നല്ലോ നമുക്ക് 27 ദിവസം, ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തായല്ലോ. അപ്പൊ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ്, ഇനി എങ്ങാനും RT-PCR ഇത്ര ദിവസം കഴിഞ്ഞാലാ നമ്മുടെ ബ്ലഡിൽ നിന്ന് പോവുള്ളൂ എന്നൊക്കെ കേൾക്കാം. അപ്പൊ അവര് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുന്ന, ഇപ്പൊ വന്ന് നിങ്ങളൊന്ന് റാപ്പിഡ് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പൊ റാപ്പിഡില് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, RT-PCR നെഗറ്റീവ് ആയിരിക്കും എന്ന് അവർ പറഞ്ഞു. നമ്മൾ അപ്പൊ തന്നെ റെഡിയായി പോയി അവിടെ ചെന്ന് റാപ്പിഡ് ടെസ്റ്റ് ചെയ്തു. അപ്പൊ നെഗറ്റീവ് ആണ്, 20 കൊണ്ട് റിസൾട്ട് വരൂല. അപ്പൊ അവിടെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി, ഇപ്പൊ നെഗറ്റീവ് ആണ്. അപ്പൊ ആ ഒരു ആശ്വാസത്തിലാണ് നമ്മൾ പോണത്. കഴിഞ്ഞൊരു സന്തോഷത്തിൽ നമ്മൾ ഇരുന്നത്, ഹോപ്ഫുള്ളി ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കാൻ, നെഗറ്റീവ് തന്നെ ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ.
ഫൈനലി ഗൈസ് നമ്മള് നമ്മുടെ ആർ ടി പി സി ആർ ചെയ്തു കഴിഞ്ഞു. നാളെ കിട്ടും എന്നല്ലേ പറഞ്ഞത്? നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും കിട്ടും. നമുക്ക് മെയിൽ അയക്കും അവര്. അപ്പൊ ഇനി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് വാൾമാർട്ടിൽ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. എന്നാ വീട്ടിൽ പോയിട്ട് എല്ലാം കഴിച്ചിട്ട് പാക്ക് ചെയ്യണം. ഇന്ന് ഫുൾ ബാക്കി സാധനങ്ങൾ കൊടുക്കാനുള്ളത് റിട്ടേൺ, അതൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി വെക്കണം എന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ തൽക്കാലം വീട്ടിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ സാധനങ്ങൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കുന്നതാണ്. കൊച്ചിനി ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രോളർ നോക്കണം. ഞങ്ങളൊരു കരിയർ എടുത്തു, പക്ഷേ കരിയർ ഇത്തിരി വെയിറ്റ് കൂടുതലായത് പറഞ്ഞൊരു പേടി. അപ്പോൾ അതെന്തായാലും എടുക്കാനുണ്ട്. എന്നാലും അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ട്രോളർ പോലെ ഉന്തണ സാധനം നോക്കണുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും തപ്പി പിടിക്കാം. പിന്നെ കുറേ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്, ഞാനൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചുമ്മാ ഒരു വീഡിയോ എടുത്ത അങ്ങനെ നമ്മുടെ നാട്ടിൽ പോവാനുള്ള ലാസ്റ്റ് പർച്ചേസും കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ചച്ചുവിനെ കൊണ്ടുള്ള സ്ട്രോളർ നമ്മൾ വാങ്ങിച്ചത്. എയർപോർട്ടിക്കടെ അവളെ ഉന്തിക്കൊണ്ടുപോകാനുള്ള സ്ട്രോളറാണിത്. വീടെല്ലാം എന്താ എല്ലായിടവും തുടച്ച് അടിച്ചു വാരി തുടച്ച് നമ്മുടെ ചവിട്ടി എല്ലാം കുടഞ്ഞെടുത്ത് വെച്ചു. ഇനി തിരിച്ച് നാട്ടിൽ നിന്ന് വരുമ്പോ വേണം അത് എന്താ പറയാ അലക്കാൻ. കണ്ടോ ഇവിടുത്തെ ആൾക്ക് ഉണ്ടായിരുന്ന ബ്ലോക്സ് എല്ലായിടത്ത് കയറ്റി വെച്ചു, എല്ലായിടവും കാലിയാക്കി തുടച്ച് വൃത്തിയാക്കി ഇട്ട്. ഫോക്കസ് ആയ ലേറ്റ് ആയി. അതെ, അപ്പൊ നിങ്ങൾ പാക്കിങ് കണ്ടല്ലോ. നമ്മുടെ പാക്കിങ് ഒന്നും ഫുള്ളും കഴിഞ്ഞിട്ടില്ല. എല്ലാം നമ്മൾ നാളെ ആയിട്ട് ചെയ്യാം. നാളെ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച എല്ലാം സെറ്റാക്കാം എന്നുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതെ, അപ്പൊ എന്താ പറയാ, നമ്മൾ ശരിക്കും ഒറിജിനലി നമ്മൾ പോകാനിരുന്നത് ഫെബ്രുവരി 8-ാം തീയതിയാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നേരത്തെ പോകാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പോകാമെന്ന് വെച്ചു, അങ്ങനെ നേരത്തെ വിട്ടു. അതാണ് പരിപാടി. അപ്പം നാളെ എനിക്ക് ജോലിയുണ്ട്. നാളെ രാവിലെ ഞാൻ എൻ്റെ ജോലിക്ക് പോകും. അങ്ങനെ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച്, അതെ, രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ നല്ല മഞ്ഞാണ്, നല്ല തണുപ്പാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു -20+ എന്ന് നമ്മളൊരു +30 പോവുകയാണ്. അതെ, ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും. പിന്നെ ചച്ചു ആദ്യമായിട്ടാണ് നാട്ടിൽ നാട്ടിൽ ഞാൻ ഇന്നലെ പോയി കഴിഞ്ഞപ്പോൾ +30 ഒക്കെ കാണിക്കേണ്ടായിരുന്നു. അതെ, അപ്പം അങ്ങനെ 3 കൊല്ലത്തിന് ശേഷം പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് മിസ് ചെയ്യാനുണ്ട് നാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതെ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ മൊത്തം. പക്ഷെ എല്ലാം PCR ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം അച്ഛൻ പറയട്ടെ, പൊന്നെ പൊന്നെ പറഞ്ഞു പറയൂ. അപ്പം സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട്. ഇപ്പം ടെൻഷൻ എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ട, ഞങ്ങളുടെ RT-PCR കാര്യം ഓർത്ത് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ജനുവരി ആദ്യമല്ലേ കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള RT-PCR എടുക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തുമില്ല. പേടിയുണ്ട്. നാളെ വൈകുന്നേരം അറിയാൻ പറ്റും എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എന്താ, അതെ, നാളെ വൈകുന്നേരം അപ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അധികം വെറുതെ പറഞ്ഞ് നീട്ടണില്ല. അപ്പോൾ ഇനി എന്തായാലും എല്ലാവരെയും നാട്ടിൽ വന്നിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.